നമസ്കാരം. തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെയേറെ ചർച്ചാ വിഷയമായ ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു ഇരിക്കൂർ. സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പിന്നീട് വന്ന വിമത നീക്കം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം. അവിടെയാണ് സജീവ് ജോസഫ് എന്ന നേതാവ് ജയിച്ച് MLA ആയി ഇപ്പോൾ ഇരിക്കൂറിന്റെ പ്രതിനിധിയായിരിക്കുന്നത്. ഇരിക്കൂർ MLA ശ്രീ സജീവ് ജോസഫ് ഇന്ന് നമ്മുടെ അതിഥിയാണ്. സ്വാഗതം ചെയ്യാം ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ. നമസ്കാരം. നമസ്കാരം. സജീവ് ജോസഫ് എന്ന രാഷ്ട്രീയ നേതാവ് വിദ്യാർത്ഥി കാലം തൊട്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു. എങ്ങനെയായിരുന്നു വീട്ടിലെ സാഹചര്യം? വീട്ടിലെ സാഹചര്യം രാഷ്ട്രീയ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു? തീർച്ചയായിട്ടും. എൻ്റെ ഫാദർ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. നേരത്തെ കടുത്തുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. എപ്പോഴും രാഷ്ട്രീയ രംഗത്ത് നല്ല പ്രോത്സാഹനം ചെറുപ്പം മുതലേ നൽകിയിരുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ KSU പ്രവർത്തകനായി മാറാനും പിന്നീട് ഈ സേവാദളിലൂടെയാണ് ഞാൻ കൂടുതലായി സജീവമായ രംഗത്തേക്ക് വന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇൻസ്പിറേഷൻ, പിന്നെ കണ്ടുവന്ന ആ സാഹചര്യം, അത് പ്രോത്സാഹനജനകമായിരുന്നു. സാധാരണ ഒരു കുടുംബത്തിൽ കുട്ടി വളർന്നു വരുമ്പോൾ ഒന്നുകിൽ അവരെ ഒരു ഏതെങ്കിലും പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. താങ്കളുടെ വീട്ടിൽ നിന്ന് താങ്കൾ രാഷ്ട്രീയ നേതാവായിട്ട് തന്നെ മാറണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാതാപിതാക്കൾ ഇടപെട്ടിരുന്നു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിലെ 3 ക്ലാസ്സിൽ ഞാൻ മത്സരിച്ചിരുന്നു, 8, 9, 10. അപ്പോൾ അങ്ങനെ KSU കാലത്ത് തന്നെ KSU പ്രവർത്തകനായി സ്കൂളിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായപ്പോഴൊക്കെ ആ ഒരു സപ്പോർട്ടും കിട്ടിയിരുന്നു. പിന്നെ ഞാൻ അവിടെ പയ്യന്നൂർ ശ്രീനാരായണ ഗുരു വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അതെല്ലാം എനിക്ക് സാമൂഹ്യ രംഗത്തേക്കും പൊതുരംഗത്തേക്കും കടന്നു വരാൻ പ്രത്യേകമായിട്ടൊരു പ്രോത്സാഹനമായി. പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴും കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പോഴൊക്കെ ഈ രംഗത്ത് സജീവമായി നിൽക്കാൻ എനിക്ക് വലിയ സപ്പോർട്ട് തന്നിരുന്നു, അതിന് പണം തന്നിരുന്നു. പിന്നീട് എനിക്ക് കടബാധ്യതയൊക്കെ ഉണ്ടായപ്പോൾ വീട്ടിൽ നിന്ന് അതെല്ലാം തന്ന് സ്ഥലം പോലും വിറ്റിട്ട് എനിക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. പയ്യന്നൂരിലെ പഠനകാലം എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഊർജ്ജം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പയ്യന്നൂർ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വേദിയായിരുന്നു പയ്യന്നൂർ, സ്വാമി ആനന്ദതീർത്ഥൻ്റെ സാന്നിധ്യം. അപ്പോൾ അതെല്ലാം ആശ്രമത്തിലെ ജീവിതം, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിനൊരു പ്രചോദനമായിരുന്നു രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ. KSU പ്രവർത്തകനായി സ്കൂളിലുണ്ടായിരുന്നെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഈ സാമൂഹ്യ പ്രവർത്തനമായിരുന്നു അന്നത്തെ ആശ്രമത്തിലെ അന്തരീക്ഷം എനിക്ക് നൽകിയിട്ടുള്ളത്. പിന്നീട് കോളേജിലേക്ക് വന്നപ്പോൾ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. സജീവ് ജോസഫ് എന്ന രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ നിശബ്ദനായി ഈ കാലങ്ങളിൽ അത്രയും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും ഡൽഹിയിൽ സേവാദളിൻ്റെ ചുമതലയൊക്കെ നിർവഹിച്ചുകൊണ്ട് ഡൽഹി കേന്ദ്രീകരിച്ചും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് സജീവ് ജോസഫ് കൂടുതൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നാൾ. എപ്പോഴും ക്ഷമയോടെ നിൽക്കുന്നതാണ് നല്ലത്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു, പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും പോകാൻ അവസരമുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ നേരിട്ട് നിയന്ത്രണത്തിലായിരുന്നു അന്നത്തെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിലൊക്കെ എനിക്ക് ലഭിച്ച ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു പരിശീലനമുണ്ട്. നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ സിസ്റ്റത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു അത്. ഈ കേരളത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ്, ഗ്രൂപ്പുകൾക്ക് അതീതമാണ്, കുറേ കൂടെ മെറിറ്റോറിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായി പ്രവർത്തിച്ചാൽ അംഗീകരിക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധിയുടെ സിസ്റ്റം. അതിനകത്ത് പലതും പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടാകാം, എങ്കിലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൃത്യമാണ്, നന്മയുടെ ഒരു പൊളിറ്റിക്സ് ആയിരുന്നു, മെറിറ്റോറിയസ് ആയിട്ടുള്ള സംഘടനാ പ്രവർത്തനമായിരുന്നു. ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് കോൺഗ്രസിൻ്റെ നിലവിലെ പ്രശ്നം എന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഈ കേരളത്തേക്കാൾ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള ഒരു സമീപനം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ അതിപ്രസരത്തിൻ്റെ ഒരു ഇരയാണ് താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നുകൂടി പറയാൻ പറ്റും അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അത് എന്നോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമായിട്ടൊന്നും ഞാനത് കണക്കാക്കിയിട്ടില്ല. അത് കേരളത്തിലെ അമിതമായിട്ടുള്ള ഗ്രൂപ്പിസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത്
അവർ പറഞ്ഞതാണ് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറേ കുറ്റങ്ങൾ ആരോപിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ കാര്യത്തിൽ ബോധ്യമുള്ളതുകൊണ്ടും ജനങ്ങളിൽ വിശ്വാസമുള്ളതുകൊണ്ടും ഞാനത് വലിയ ഗൗരവമായിട്ടെടുത്തില്ല. പിന്നെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അപ്പോൾ ആ നിലയിൽ പെട്ടെന്ന് കെട്ടടങ്ങി എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ അത് സ്വാഭാവികമാണ് കോൺഗ്രസ്സിൽ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒട്ടേറെ നേതാക്കന്മാരുള്ളൊരു പാർട്ടി എന്ന നിലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇരിക്കൂർ പോലെയുള്ള മണ്ഡലത്തെ, സ്വാഭാവികമാണ്. പക്ഷേ കുറച്ച് പരിധി വിട്ടുപോയി. പക്ഷേ വളരെ പെട്ടെന്ന് എല്ലാവരും അത് സഹകരിച്ച്. എങ്ങനെയാണ് സഹകരണം? സോണി സെബാസ്റ്റ്യൻ എന്ന നേതാവ് താങ്കളോട് വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ? അല്ല, നല്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്. അദ്ദേഹവും അർഹതപ്പെട്ട നേതാവാണ്. പക്ഷേ ഒരാൾക്കല്ലേ മത്സരിക്കാൻ സാധിക്കും. ഇപ്പോൾ പേരാവൂരിൻ്റെ പേര് 2011 ക്ലിയർ ചെയ്തതാണ്, 2016 എൻ്റെ പേര് ഇരിക്കൂർ ക്ലിയർ ചെയ്തതാണ്. ഇപ്പോൾ രണ്ട് തവണയും എന്നോട് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു, ഞാൻ മാറി നിന്നു, ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ക്ഷമയോടെ നിൽക്കുക എന്നുള്ളതാണ്. അന്ന് ഞാനത് വിഭിന്നമായി, എനിക്ക് വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, പല സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, ഞാൻ അതിനൊന്നും അടിമപ്പെട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു പാർട്ടി പിന്നീട് അവസരം തന്നു. അതൊരു വലിയൊരു മെസ്സേജാണ്, നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് അവസരം കിട്ടും. തീർച്ചയായും ഹൈക്കമാൻഡിലെ ഒരു ഡിസിഷൻ മേക്കറാണ് കെ സി വേണുഗോപാൽ എന്നുള്ള നേതാവ് എന്നുള്ള വാർത്തകളാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് ഉയർന്നു വന്നത്. കെ സി വേണുഗോപാലിനെ താങ്കൾ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പരിചയമുണ്ടായിരുന്നു? ഞാൻ നിർബലഗിരി കോളേജിൽ പഠിക്കുമ്പോഴാണ് കെ സി വേണുഗോപാലിനെ പരിചയം. അന്ന് കെ എസ് സി പ്രസിഡൻ്റായിരുന്നു, എന്നെ കെ എസ് സിൻ്റെ താലൂക്ക് പ്രസിഡൻ്റായി നിയമിച്ച അദ്ദേഹമാണ്. അന്ന് കെ എസ് സി പ്രസിഡൻ്റായിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ നിശ്ചയിച്ചത് ശ്രീ കെ സി വേണുഗോപാലാണ്. അപ്പോൾ ആ ഒരു ബന്ധ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ നിന്നുള്ള കെ എസ് സി പ്രസിഡൻ്റ് എന്ന നിലയിൽ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ കെ സി ആയിട്ടുള്ളൊരു ബന്ധം, പേഴ്സണൽ ബന്ധമുണ്ട് എന്നും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് എൻ്റെ പ്രായത്തിൽ എനിക്ക് നല്ല ഒരു ആ പ്രായത്തിൽ പ്രോത്സാഹനം തന്നിരുന്നു. ആ ഒരു ബന്ധവും കടപ്പാടും അദ്ദേഹത്തോടുണ്ട്. ആ ബന്ധവും കടപ്പാടുമാണ് ഒരുപക്ഷെ വാർത്തകളിൽ കണ്ടതുപോലെ കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ താങ്കൾ സ്ഥാനാർത്ഥിയായി എന്ന് വാർത്തകൾ വന്നു. പക്ഷേ താങ്കൾ അതങ്ങനെ നിഷേധിച്ചിട്ടുമില്ല. അതിൽ യാഥാർത്ഥ്യമുണ്ട്? പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്, അതിലൊരു യാഥാർത്ഥ്യമില്ല. കെ സി വേണുഗോപാൽ ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് ഞാൻ ഡൽഹിയിലെത്തിയതാണ്. കെ സി വേണുഗോപാലിനേക്കാളും സീനിയറാണോ താങ്കൾ? ഞാൻ കെ സി വേണുഗോപാലിനേക്കാൾ മുമ്പ് ഡൽഹിയിലെ സിസ്റ്റത്തിലുണ്ടായിരുന്നു, രാഹുൽജിയുടെ സിസ്റ്റത്തിലുണ്ടായിരുന്നു. അന്ന് കെ സി കേരളത്തിലായിരുന്നു പൂർണ്ണമായിട്ടും. അന്ന് 2011 പേരാവൂരിൽ എൻ്റെ പേര് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചതാണ്. അന്ന് കെ സി ഡൽഹിയിലില്ല, കെ സി വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമല്ല. അന്ന് എൻ്റെ പേര് ഫൈനൽ 20 പേരുടെ പേര് രാഹുൽജി തീരുമാനിച്ചപ്പോൾ ഒന്നാമത്തെ പേരൻ്റെ ആയിരുന്നു. അത് കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിൽ വെട്ടിയതാണ്. അന്ന് കെ സി ഇല്ല അവിടെ, അതിൽ യാതൊരു വസ്തുവില്ലല്ലോ. 2016 കെ സി ഇതുപോലെ ചുമതലയില്ലായിരുന്നു. അന്നും എൻ്റെ പേര് ഇരിക്കൂറിൽ കെ സിനെ പകരമായിട്ട് എൻ്റെ പേര് പരിഗണിച്ചിരുന്നു. അന്നും കെ സി അവിടെ റോളില്ല. അതുപോട്ടെ, ഇനി 2006 ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂത്തോർമ്മയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഞാൻ ആവശ്യപ്പെടാതെ 15 വർഷം ഇരിക്കൂറുകാരനായ എന്നെ കൂത്തോർമ്മയിൽ മത്സരിപ്പിച്ചു പി ജയരാജനെതിരായി. എന്നെ മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട് കത്തയച്ച, കാരണം അവിടെയുള്ള ആൾക്ക് അവസരം കൊടുക്കണമെന്നാണ്. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെ കൂടി എന്നെ ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ട് എന്നോട് മത്സരിക്കാൻ ഞാൻ അവിടെ പോയി മത്സരിച്ചു. അങ്ങനെയുള്ള ഒരാൾ ഞാനിങ്ങനെ ഈ 15-20 കഴിഞ്ഞിട്ടൊരു പുതിയ ആളാണ്. 2006 പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. ആ നിലയിലാണ്, വലിയ നിലയിൽ ഇപ്പോഴും താങ്കൾ അങ്ങനെയാണ് എന്നുള്ള നിലയിലല്ലേ ഒരു പ്രചരണം നടക്കുന്നത് കെ സി വേണുഗോപാൽ? അതാണ് പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ദോഷം ചെയ്യുന്നുണ്ടോ വ്യക്തിപരമായിട്ട് കൂടി? അല്ല, അതെനിക്ക് പോസിറ്റീവായി. ഇലക്ഷനിൽ പോസിറ്റീവായി ഈ പ്രചരണം പോസിറ്റീവാകുന്നത്? ഇത് ശരിയല്ലെന്ന് ജനങ്ങൾക്കറിയാം. കെ സി വേണുഗോപാൽ വളരെ അല്ലാന്നറിയാം. പർപ്പസ്ഫുള്ളി പ്രചരണം നടത്തിയതാണെന്ന് മനസ്സിലായി. അതാരായിരിക്കാം ആ പ്രചരണത്തിന് പിന്നിൽ? അല്ല, അത് അറിയാലോ, നമ്മുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ബാധിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചകൾ ചിലർ ആ രൂപത്തിൽ പ്രചരിപ്പിച്ചു. പക്ഷേ എന്നെ കാണുന്ന ആളുകൾ, ഞാൻ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയല്ലെന്നുള്ളത് നാട്ടുകാർക്കറിയാം, എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഈ 15 മുമ്പ് സ്ഥാനാർത്ഥിയായ ആളാണ് ഞാൻ. ഈ കഴിഞ്ഞ 10 എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചാണ്. ഇപ്പോഴാണ് കെ സി സംഘടനാ ചുമതലയുള്ള ആൾ. അപ്പോൾ അത് വേറെ ചില താല്പര്യങ്ങളുടെ പുറത്ത് പറഞ്ഞതാണ്. ഒരിക്കലും കെ സി അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ഫേവർ ചെയ്തിട്ടില്ല. അദ്ദേഹം സപ്പോർട്ടീവായിരുന്നു, മറ്റെല്ലാ ലീഡേഴ്സും സപ്പോർട്ടീവായിരുന്നു. രമേശ് ചെന്നിത്തല സപ്പോർട്ടീവായിരുന്നു, കെ പി സി പ്രസിഡന്റ് സപ്പോർട്ടീവായിരുന്നു, ഈവൻ സുധാകരൻ പോലും സപ്പോർട്ടീവായിരുന്നു. പക്ഷേ സുധാകരൻ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായിട്ട് വാർത്ത. അതൊക്കെ ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട്. അതേത് സമ്മർദ്ദമായിരിക്കാം? ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ ഭാഗം. അതൊക്കെ അവസാന ഘട്ടത്തിൽ ആ രൂപത്തിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന് എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. അത് ഇരിക്കൂറും പേരാവരും ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റാണ് ഇപ്പോൾ കെ സുധാകരൻ. സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിനെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാക്കി മാറ്റുമെന്നാണ്. കേഡർ സ്വഭാവമുള്ള പാർട്ടികളുടെ പല പ്രത്യേകതകളും നമുക്കറിയാം.
ഈ പറയുന്ന ജനാധിപത്യ സ്വഭാവം പിന്നീട് കോൺഗ്രസിന് അങ്ങനെ വന്നാൽ അത് സാധ്യമാവുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. അങ്ങനെ വന്നാൽ ഈ ജനാധിപത്യ സ്വഭാവം കോൺഗ്രസിന് നിലനിർത്താൻ സാധിക്കുമോ? കോൺഗ്രസ് എന്നും ഒരു ജനാധിപത്യ പാർട്ടിയായിരിക്കും. കേഡർ പാർട്ടി എന്ന നിലയിൽ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടൊന്നുമില്ല. സെമി കേഡർ എന്നത് നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറേ കൂടെ ആ സിസ്റ്റം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കണ്ണൂർ പോലെയുള്ള ഒരു ജില്ലയിൽ, പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജില്ലയിൽ, വളരെ തീക്ഷ്ണമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു ജില്ല എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിനെ കുറച്ചുകൂടെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. അദ്ദേഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ പ്രസിഡന്റുമാർക്കും എല്ലാവരും ഒരേ ഒരു ശൈലിയാകണമെന്നില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്, കുറേ കൂടെ അഗ്രസീവായിട്ടുള്ള ശൈലിയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ ഒരു വിഭാഗം വലിയ നിലയിൽ പ്രചരണം താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ട് കൂടി, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കെട്ടിയിറക്കിയ ആളെന്നൊക്കെ നിലയിലുള്ള പ്രചരണം നടത്തി, വലിയ ക്യാമ്പയിൻ ആ മണ്ഡലത്തിൽ നടത്തുന്നു. പത്രപ്രസ്താവനകളും ചാനലുകളുടെ മുന്നിലും ഒക്കെ എതിരഭിപ്രായങ്ങൾ വരുന്നു. അപ്പോഴൊക്കെയും സജീവ് ജോസഫ് എന്ന നേതാവ് നിശബ്ദനായിരുന്നു, എല്ലാം കണ്ടും കേട്ടും അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് വ്യക്തിപരമായി എന്താണ് ഇവരൊക്കെ സ്വന്തം പാർട്ടി ആയിട്ടും എന്താണ് ഇവരെ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നോർത്ത് വേദനിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും വിഷമമുണ്ടായിരുന്നു. കാരണം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അത് പറഞ്ഞത് ശരിയല്ല, ഒരു പരിധി വിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് നമ്മുടെ പ്രവർത്തകരിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഏതാനും അങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല, അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും സഹകരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, ചില ആളുകൾ മാത്രമേ അതിനകത്ത് ഒരു ആരൂപത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളൂ. പക്ഷേ അവർ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതൊക്കെ മാറി, അവരെല്ലാം സഹകരിച്ചു. അവരൊക്കെ ഇപ്പോൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്, അല്ലാതെ ഒരു രണ്ട് തരത്തിലുള്ള പെരുമാറ്റം ഒന്നുമില്ല, അവരൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നു. എല്ലാവരുമായി നന്നായി നല്ല രീതിയിലാണ് ഇപ്പോൾ മണ്ഡലത്തിലെ പാർട്ടിയുടെ മുന്നണിയുടെയും പ്രവർത്തനം നടക്കുന്നത്. എല്ലാവരെയും യോജിപ്പിക്കുക എന്നത് എൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാകും. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയും എല്ലാം അവരെല്ലാം സഹകരിച്ചു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ അത് ഉണക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞാൻ അവരെയൊക്കെ വ്യക്തിപരമായിട്ട് കാണുകയും സംസാരിക്കുകയും എന്നെ നയിപ്പിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യം അവിടെ പൂർണ്ണമായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കെ സി ജോസഫ് ആയിരുന്നല്ലോ അവിടുത്തെ പ്രതിനിധിയും എന്ന് പറഞ്ഞാൽ 30-35 വർഷക്കാലം ഒരു മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ഒരേ നേതാവ് തന്നെ തുടർന്നു. ഈ കെ സി ജോസഫിൻ്റെ ഈ പിന്മാറ്റത്തിലുള്ള വൈകലാണോ യഥാർത്ഥത്തിൽ താങ്കളെപ്പോലുള്ളവർക്ക് അവസരം അവിടെ ലഭിക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായത്? അങ്ങനെ തോന്നിയിരുന്നു എപ്പോഴെങ്കിലും? കെ സി ജോസഫ് സീനിയർ നേതാവാണ്, ഈ തവണയാണ് അദ്ദേഹം തിരിച്ചു പോകാം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാം എന്ന് തീരുമാനിച്ചത്. അഥവാ ഇതിനു മുൻപേ തീരുമാനിച്ചിരുന്നെങ്കിൽ സജീവ് ജോസഫ് ഒരുപക്ഷെ ഈ ടേമിനേക്കാളും മുൻപേ നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു. സാധാരണഗതിയിൽ യു ഡി എഫിലെ കോൺഗ്രസിലെ പ്രത്യേകിച്ച് MLA വിജയിച്ചു വരുന്നവർ വീണ്ടും വീണ്ടും തുടരുന്ന ഒരു പൊതുവെ അത്തരത്തിലുള്ളൊരു ഒരു രീതിയാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഞാൻ വ്യക്തിപരമായിട്ട് കുറ്റം പറയത്തില്ല, കാരണം പൊതുവെ ഉള്ളൊരു രീതി അതാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. MLA എന്ന നിലയിൽ അദ്ദേഹം മികച്ച പ്രവർത്തനം നടത്തി. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അങ്ങനെ നമുക്കൊന്നും പറയാനില്ല, ആർക്കും ഒരു കുറ്റം പറയാനില്ല. സംശുദ്ധമായിട്ടുള്ള ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചു. പിന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിൽ നിന്നും കൂടുതൽ, പ്രത്യേകിച്ച് കൂടുതൽ നേതാക്കന്മാരുള്ളപ്പോൾ ആ രൂപത്തിൽ ആളുകൾ ആഗ്രഹിക്കും. സ്വാഭാവികമായിട്ടും നാട്ടിലെ ഒരു പ്രതിനിധി വരണം, പുതിയൊരാൾ വരണം, അത് സ്വാഭാവികമാണല്ലോ. പ്രത്യേകിച്ച് അപ്പോൾ ആ നിലയിൽ പല ഘട്ടങ്ങളിലും പല പേരുകളും വന്നിരുന്നു. പ്രിയപ്പെട്ട സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള സോണി സെബാസ്റ്റ്യൻ, അവിടെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, വക്കത്താനം നിരവധി നേതാക്കന്മാരുണ്ട്, ശ്രീ പാലക്കലോടി, ശ്രീ PT മാത്യു, അവരൊക്കെ സീനിയർ നേതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ നേരത്തെ നമുക്ക് പാർട്ടിക്കകത്ത് ഒരു കാലാവധിയെ സംബന്ധിച്ചൊരു നിജപ്പെടുത്തുന്ന ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അവസരം വന്നേനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും മാറി മാറി വരാനുള്ളൊരു അവസരമുണ്ട്. എപ്പോഴും ഞങ്ങളും പാർട്ടിക്കകത്ത് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നതാണ് ഒരു ടൈം നിശ്ചയിക്കണം, 2-3 നിശ്ചയിക്കണം പ്രാവശ്യം മാക്സിമം. ഇനിയും പാർട്ടി പരിഗണിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത് സംബന്ധിച്ചൊരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടും. അപ്പോൾ ആ നിലയിൽ സ്വാഭാവികമായിട്ടൊരു വൈകല് വന്നു. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, പൊതുവെ കൂടുതൽ ആളുകൾക്ക് വരാമായിരുന്നു. യുവ നിരയിലുള്ള പലർക്കും അത് അവസരം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇനി അതിന് മാറ്റമുണ്ടാകുമെന്ന് പുതിയ നേതൃത്വത്തിൻ്റെയൊക്കെ വരവോടുകൂടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക എടുത്ത് നോക്കി അറിയാം, നിരവധി ആളുകൾക്ക് അവസരം കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കൂറിൽ പ്രത്യേകിച്ച് ശരിക്കും നമുക്ക് വൈകി, ശരിയാണ്. പക്ഷേ പല മണ്ഡലങ്ങളിലും പുതിയ യങ്സ്റ്റേഴ്സ് വന്നു,
അത് രാഹുൽ ഗാന്ധി ചുമതല ഏറ്റെടുത്തതിന് ശേഷം യങ്സ്റ്റേഴ്സിന് നല്ലൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ. അതിപ്പോൾ ഏത് കമ്മിറ്റി എടുത്ത് നോക്കിയോ, പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയിലാണെങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റികളിലാണെങ്കിലും യൂത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നല്ല റെപ്രസെൻറ്റേഷനാണ് മറ്റേത് പാർട്ടിയേക്കാളും. അത് ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിലും അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും ആ നിലയിലുണ്ട്. ഇത്തരം ചില മണ്ഡലങ്ങളിൽ ചില ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനറലി യൂത്തിന് നല്ല റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നത്. ഇനിയും വേണമെന്നാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. ഇരിക്കൂറിനെ സംബന്ധിച്ച് താങ്കൾക്ക് ഈ വരുന്ന കാലയളവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം കൂടുതലാണ്, രണ്ട് തരത്തിലാണ്. പാർട്ടിയിൽ നിന്ന് ഇതുപോലെ ഒരുപാട് ഒട്ടേറെ ഫൈറ്റിംഗ്, താങ്കൾ നേരിട്ട് നടത്തിയ ഫൈറ്റിംഗ് അല്ലെങ്കിൽ പോലും ഒരു ഫൈറ്റിങ്ങിന് ശേഷമാണ് താങ്കൾ സ്ഥാനാർത്ഥിയാവുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കെ സി ജോസഫ് എം എൽ എ ആയിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നുള്ള ഒരു ഓഡിറ്റിങ്ങും ഇനി നടക്കാൻ സാധ്യതയുണ്ട്. ഒരു വശത്ത് പാർട്ടിയെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തണം, മുന്നണിയെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തണം, മറുവശത്ത് ജനങ്ങളെ ആകെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വികസന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളതായിട്ട് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ ഈ ചുരുങ്ങിയ മാസങ്ങൾക്കിടയിൽ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയാണെന്ന് എനിക്കറിയാം. ഈ ഉത്തരവാദിത്വം വലിയൊരു വെല്ലുവിളിയാണ്, ഒരു പദവി എന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ടല്ലോ. എങ്കിലും മുഴുവൻ സമയവും ജനങ്ങളുടെ കൂടെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം, എൻ്റെ ഒരു സ്ട്രെങ്ത്. അതാണ് ഞാൻ സ്വയം വിലയിരുത്തുമ്പോൾ മുഴുവൻ സമയം ഈ കാര്യങ്ങൾ വളരെ മനുഷ്യസാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ നിലയിൽ ഞാനുണ്ടാകും. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് സർക്കാരിൻ്റെ കൂടെ നിലപാടുകൾ നിർണായകമാണ്. എന്തായാലും ആ പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ പ്രതീക്ഷകളാണ്, പ്രത്യേകിച്ച് നാട്ടുകാരനെന്ന നിലയിൽ, പുതിയ ആളെന്ന നിലയിൽ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തീർച്ചയായിട്ടും, കാരണം 40 വർഷത്തിന് ശേഷമാണ് പുതിയ നാട്ടുകാരനായ ഒരു MLA വരുന്നത്. അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് ഓരോ ചലനത്തിൽ നിന്നും മനസ്സിലാവും, തെരഞ്ഞെടുപ്പ് രംഗത്ത് എനിക്ക് മനസ്സിലായി, പിന്നീടാണെങ്കിലും എല്ലാ കാര്യത്തിനും എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ ഞാനതൊരു വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണത് ഞാൻ കാണുന്നത്. കാരണം അത് നമ്മുടെ നാട്ടുകാരുടെ ആഗ്രഹമാണ്. ജീവിതത്തിൽ ഒരു വഴി പോലുമില്ല എന്ന് പറയുമ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുന്നു, ലോകം വലിയ രീതിയിൽ വികസിക്കുന്നു, ഒരു വാഹനത്തിൽ സ്വന്തം വീട്ടിലേക്ക് വന്നിറങ്ങാനുള്ള ഒരു വഴിയുടെ ഒരു റോഡ് സൗകര്യം അല്ലെങ്കിൽ ഗതാഗത സൗകര്യം ഇല്ല എന്ന് വരുമ്പോൾ ആ മനുഷ്യൻ്റെ വിഷമവും ആകാംക്ഷയും അത് കാണുന്നുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായ ഞാനൊരു ഒരു ചെറിയ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ അതൊരു മനസ്സിലെ വലിയ തീക്ഷ്ണമായ ഒരു വികാരമാണ്, ആഗ്രഹമാണ്. അപ്പോൾ അത് സാധിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അത് പൂർണ്ണമായിട്ടും പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുക്കുന്നു. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നതാണ്. ഏതായാലും സർക്കാർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് വികസനത്തിൽ രാഷ്ട്രീയം ഇല്ലെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മളത് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. ഞങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പൊളിറ്റിക്സാണ് കാണുന്നത്. നിയമസഭയിലും പ്രതിപക്ഷ നേതാവും വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന ഒരു കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ സർക്കാർ കൂടി അക്കാര്യത്തിൽ വാക്കുവലിച്ചാൽ എല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇരിക്കൂറിന് വേണ്ടി എന്താണ് ഏറ്റവും പരമപ്രധാനമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പദ്ധതികൾ, എന്താണ് താങ്കളുടെ മനസ്സിലുള്ള ആശയം? ഇരിക്കൂറിനെ സംബന്ധിച്ച് ഈ ഒരു ചോദ്യത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം എല്ലാം ആവശ്യമുള്ള ഒരു മണ്ഡലമാണ്, എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. കാരണം ആവശ്യങ്ങൾ അത്രയേറെയുണ്ട്. ചില മണ്ഡലങ്ങളിൽ റോഡിൻ്റെ കാര്യം ചോദിച്ചാൽ ചില MLA മാർക്ക് റോഡ് എഴുതി കൊടുക്കാനില്ല. കാരണം എല്ലാ റോഡും കംപ്ലീറ്റഡ് ആണ് ചില മണ്ഡലങ്ങൾ കേരളത്തിലെ. അവർക്ക് റോഡ് വികസനം ആവശ്യമില്ല. പക്ഷേ നമ്മുടെ മണ്ഡലത്തിൽ നിരവധി റോഡുകൾ വേണം, പാലങ്ങൾ വേണം. അതിൻ്റെ കണക്ക് വലിയൊരു പട്ടികയാണുള്ളത്. അപ്പോൾ ഏത് മേഖല എടുത്താലും നമുക്ക് ആ നിലയിലാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കും, ഇനി ഇത് ഇത്രയും നാൾ UDF അല്ലായിരുന്നു എന്താ? അത് ചോദിക്കരുത്, ദയവായിട്ട് ചോദിക്കരുത്. കാരണം ഈ വികസന രംഗത്ത് വലിയ അസന്തുലിതാവസ്ഥ കേരളത്തിലുണ്ട്, അത് മലബാറിൽ പ്രത്യേകിച്ചുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ അവിടെ ഈ അടിസ്ഥാന സൗകര്യ വികസനം അത് ചെറിയ ഫണ്ട് കൊണ്ടാകില്ല. എല്ലാ മണ്ഡലങ്ങൾക്കും കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് അത് പര്യാപ്തമല്ല, വലിയ അന്തരം ഉണ്ടാക്കാരത്തിൽ. അപ്പോൾ ഇവിടെ ഓരോ റോഡുകൾ, പാലങ്ങൾ ഇത് നിർമ്മിക്കണമെങ്കിൽ വലിയ ഫണ്ട് വേണം. അപ്പോൾ ആ നിലയിലുള്ള ഒരു പരിഗണന, പ്രത്യേകമായ പരിഗണന ഈ മലയോര മണ്ഡലങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ആവശ്യങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങൾക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട, കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ട മേഖലകൾ ഈ അടിസ്ഥാന സൗകര്യ വികസനമാണ്, റോഡുകൾ, പാലങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യ മേഖല, നമുക്ക്
കിടത്തി ചികിത്സയുള്ള ഒരു ആശുപത്രി പോലും സർക്കാർ മേഖലയില്ല. കണ്ണൂർ പോകണം, അല്ലെങ്കിൽ തളിപ്പുറം പോകണം, ഇല്ലെങ്കിൽ തലശ്ശേരി പോകണം, ഇനി കോഴിക്കോട് പോകണം. അത് തന്നെ വലിയൊരു പോരായ്മയാണ്. ഇത്രയും വർഷം നിങ്ങളത് ചോദിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊരു വലിയ പോരായ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് വരാം. പിന്നീട് ഈ ആരോഗ്യ മേഖല, പിന്നീടുള്ളത് നമ്മുടെ കാർഷിക മേഖലയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മണ്ഡലമാണ് ഇരിക്കൂർ. 90% ആളുകളും കൃഷിയെ ആശ്രയിക്കുന്നു. നമുക്ക് നിരവധിയായിട്ടുള്ള കാർഷിക വിഭവങ്ങളുണ്ട്, റിസോഴ്സസ് ഉണ്ട്. പക്ഷേ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും ന്യായമായിട്ടുള്ള വില ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. അത് കോമണായ ഇഷ്യൂസ് ആണ്. എങ്കിലും മണ്ഡലത്തിൽ നമുക്ക് ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കർഷകരുടെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ, പിന്നെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടെ വ്യവസായങ്ങൾ, ആ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വ്യവസായങ്ങൾ, അഗ്രികൾച്ചർ പ്രോസസ്സിങ്, അപ്പോൾ അതുമൂലം നമുക്ക് കൃഷിയെ പരിപോഷിപ്പിക്കാം, തൊഴിലവസരങ്ങളുണ്ടാകും, വ്യവസായമുണ്ടാകും. അപ്പം ആ നിലയിൽ അതിനുകൂടെ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കണം ആഗ്രഹിക്കുന്നത്. കാരണം അതിനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെയുള്ളത് വിദ്യാഭ്യാസ രംഗമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വലിയ സ്ഥാപനങ്ങളില്ല. ഒരു സർക്കാർ കോളേജ് പോലും ഇല്ല, ഒരു എയ്ഡഡ് കോളേജ് മാത്രമാണ് ഉള്ളത്. അപ്പം നിരവധി കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികൾ, മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾ, അവരെല്ലാം വിദേശ രാജ്യത്തേക്ക് പോകുന്നുണ്ട്. അത് വളരെ കുറച്ചാളുകൾക്കല്ല പോകുന്നുള്ളൂ, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നു, കർണാടകത്തിലേക്ക് പോകുന്നു, തമിഴ്നാട്ടിലേക്ക് ഒക്കെ പോവുകയാണ്. അപ്പോൾ അവർക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. ഹയർ സ്റ്റഡീസ് വേണം, ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ അതിന് സൗകര്യം വേണം. ഇപ്പോൾ കുട്ടികൾക്ക് അത് സംബന്ധിച്ച് അറിയില്ല. നമ്മുടെ പ്രത്യേകിച്ച് കൃഷിക്കാരാണ് പാരൻസ്, അവർക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അഡ്മിഷൻ എന്ന് പറഞ്ഞ് നേഴ്സിംഗുകാരെ കർണാടകത്തിലേക്ക് പോകും. അപ്പോൾ ആവശ്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നില്ല. അപ്പം ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നമുക്ക് സ്ഥാപനങ്ങൾ വേണം, അവർക്കൊരു ഗൈഡൻസ് വേണം. വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നമ്മുടെ കുട്ടികൾ വളരെ ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പല മത്സര പരീക്ഷകളും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്, റാങ്ക് ലഭിക്കുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു മലയോരത്ത്, പക്ഷേ നല്ല റിസൾട്ടാണ് സ്കൂളുകളിൽ വരുന്നത്. പിന്നെ കായിക മേഖലയിൽ ഒട്ടേറെ കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ, അതും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു ടൂറിസം മേഖല പ്രധാനപ്പെട്ടതാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഇരിക്കൂറിലാണ്. ഹിൽ സ്റ്റേഷൻസ് പൈതൽമല, കാഞ്ഞിരക്കൊല്ലി, പാലക്കൈനെട്ട്, ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം അത് മൂന്നിൻ്റെയും വികസനം, അതിന് അടിസ്ഥാന പശ്ചാത്തല സൗകര്യം, റോഡുകൾ. അപ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെന്ന നിലയിൽ കണക്ടിവിറ്റി വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എയർപോർട്ടോടുകൂടി വന്നതോടുകൂടി കൂടുതൽ സാധ്യതയുണ്ട്. കർണാടകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് കൂർഗ്, വെസ്റ്റേൺ ഘട്ട്. ഇതിൻ്റെ എല്ലാം സാധ്യതകൾ എടുത്ത് തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഹബായി ഈ ഇരിക്കൂറിനെ, ഈ പ്രദേശങ്ങളെ മാറ്റാൻ സാധിക്കും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വലിയ വൻകിട പദ്ധതികൾക്ക് പോകാതെ, പ്രത്യേകിച്ച് നമ്മുടെ അതിവേഗ പാത, അത്തരത്തിലൊക്കെ ഉള്ള പദ്ധതികൾ ഈ സന്ദർഭത്തിൽ, ഈ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഈ ഘട്ടത്തിൽ ആവശ്യമാണോ എന്നുള്ളത് സർക്കാർ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നാട്ടിൽ അടിയന്തര പ്രാധാന്യമുള്ള, ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് സാഹചര്യത്തിൽ, അത്തരം വൻ പദ്ധതികളിലേക്ക് പോകാതെ ജനങ്ങൾക്ക് അവരുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഈ ജീവിത നിലവാരം പിടിച്ചു നിർത്താനും നമ്മുടെ പുതിയ തലമുറയുടെ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളെല്ലാം പൊതുവെ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തുടർ ഭരണത്തിലാണ്. അപ്പോൾ കോൺഗ്രസ്, UDF വളരെയേറെ കഠിനമായി പരിശ്രമിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ നല്ല നിലയിലേക്ക് പ്രചരണം കൊണ്ടുവരാനും രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഒക്കെ സാധിച്ചു. പക്ഷേ ഭരണം കിട്ടിയില്ല, നിരാശയാണ് ഉണ്ടായത് പൊതുവെ. ആ നിരാശ ഇപ്പോഴും കോൺഗ്രസിനെ പിന്തുടരുന്നുണ്ടോ? സ്വാഭാവികമായും ഒരു പരാജയത്തിൻ്റെ വിഷമമുണ്ട്. അതിൽ പാർട്ടി അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പക്ഷേ കേരളത്തിലെയല്ല, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയുന്ന നമുക്കെല്ലാം അറിയാം, സ്ഥായി അല്ലത്. കേരളത്തിലെപ്പോഴും മാറ്റം ഉണ്ടാകുന്നതാണ്. ഇപ്രാവശ്യത്തേത് പ്രത്യേകമായൊരു സാഹചര്യമായിരുന്നു. കോവിഡ് സാഹചര്യം നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ മാറ്റിമറിച്ചു. നമ്മുടെ സ്ട്രാറ്റജി പാളിയിട്ടുണ്ടാകും.
സ്ട്രാറ്റജിയിൽ വന്ന ഒരു വീഴ്ചയെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കാരണങ്ങളുണ്ട്, പരാജയത്തിൽ പല കാരണമുണ്ട്. നമ്മുടെ സംഘടന പോരായ്മയുണ്ടാകാം, നമ്മുടെ പ്രചരണത്തിലെ കുറവുകളുണ്ടാകാം, പിന്നെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകാം, പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകാം. കോവിഡ് കാലത്ത് കോൺഗ്രസ് ജനങ്ങളിലേക്ക് വേണ്ട വിധം സേവന പ്രവർത്തനങ്ങളുമായി എത്തിയില്ല എന്ന്, എത്താൻ കഴിഞ്ഞില്ല എന്ന് സുധാകരൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. ഞാനത് ഇല്ല. അത് ഞാനത് കൃത്യമായി വീക്ഷിച്ച ഒരാളാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം നടത്തിയത് കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ അനുബന്ധ സംഘടനകളാണ്. ഇപ്പോഴും നോക്കുക, ഏറ്റവും അധികം ചെയ്യുന്നത്, നീ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്തെ എനിക്കറിയില്ല, പൊതുവെ ജനറലി CPMO അല്ലെങ്കിൽ അവരുടെ മുഖ്യവിഷയങ്ങളോ ഒന്നും പ്രത്യേകമായിട്ട് ചെയ്തില്ല. എല്ലാം സർക്കാർ ലേബലിൽ നടത്തിയ കാര്യങ്ങൾ പാർട്ടി ഏറ്റെടുത്ത് ചെയ്തു എന്ന് മാത്രമാണ്. പാർട്ടി സ്വന്തം ഫണ്ട് റേസ് ചെയ്ത് ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തത് കോൺഗ്രസും അനുബന്ധ സംഘടനകളുമാണ്. നിരവധി പോഷക സംഘടനകൾ, KPSTA, KSSPA, പെൻഷനേഴ്സ്, കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. പിന്നെ ലീഡേഴ്സൊക്കെ ഇൻഡിവിജ്വലി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അത് തിരിച്ചായിരുന്നെങ്കിൽ സ്ഥിതി മാറിയാണ്, ഈ ഭരണം UDFൻ്റെയിലായിരുന്നെങ്കിൽ. പക്ഷേ പ്രതിപക്ഷത്തിരുന്നപ്പോഴും അതിനകത്ത് വളരെ നല്ല പ്രവർത്തനമാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ കാണിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് പ്രചരണത്തിൽ ചിലപ്പോൾ പോരായ്മ ഉണ്ടാകാം, സ്ട്രാറ്റജിയിൽ പോരായ്മ ഉണ്ടാകും. ഒരു കോവിഡ് കാലത്ത് നമുക്ക് വലിയ പ്രചരണങ്ങൾ നടത്താൻ പറ്റില്ല, സമ്മേളനങ്ങൾ നടത്താൻ കഴിയില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നതിലും അത് ചെയ്യുന്നതിലും നമ്മൾ വിജയിച്ചിട്ടില്ല. അതാണ് എന്നാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ നിലയിലുള്ള സേവന പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ചെറിയ ചെറിയ പോരായ്മകളാണ് വലിയ വീഴ്ചകളായി പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന് തോന്നിയോ? അതായത് സംഭാവന കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരവ് കീറുന്ന, അത് ഉത്തരവ് കത്തിക്കുന്ന ഒരു സമീപനം ഉണ്ടായി, അത് വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. താങ്കൾ ഈ പറയുന്നതുപോലെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുമ്പോഴും പക്ഷേ ഇത്തരത്തിൽ ചെറിയ ചെറിയ പോരായ്മകൾ തിരിച്ചടിയായി എന്ന് തോന്നിയോ പിന്നീട്? ഇല്ല, അതിലുള്ള പ്രതിഷേധങ്ങളിലെല്ലാം അതിന് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അല്ല ജനങ്ങൾ ഉൾക്കൊള്ളാത്തല്ല, നമുക്കത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയില്ലായിരിക്കാം പലപ്പോഴും. അതിൻ്റെ റീസൺസ്, ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് സർക്കാർ അനാവശ്യമായി പണം ചെലവഴിക്കുന്നു, പാർട്ടിയുടെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വിവിധ പോസ്റ്റുകളിൽ ഇരുത്തുന്നു, അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. മറുഭാഗത്ത് ഈ ആരോഗ്യ പ്രവർത്തകരുടെ പോലും പോലീസുകാരുടെ പോലും സാലറി പിടിച്ചുവെക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ പ്രതിഷേധിക്കും. ആ പ്രതിഷേധത്തിൻ്റെ കാരണം ബോധ്യപ്പെടുത്താൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ മറിച്ച് മറുഭാഗത്ത് സർക്കാരിന് ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ സർക്കാർ ഒരു രക്ഷകൻ്റെ റോളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ കൊടുക്കുന്ന ഓരോ പിന്നെ കിറ്റാണെങ്കിലും അത്തരത്തിലുള്ള ഏത് കാര്യങ്ങളിലും ജനങ്ങൾ സർക്കാരിനെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജനങ്ങളുടെ ആ ഒരു ഒരു ഡിപ്പെൻഡൻസി, അത് വളരെയേറെ സർക്കാരിന് പ്രയോജനം ഗുണം ലഭിച്ചിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിന് അത് ലഭിക്കില്ല. ഒരു സാധാരണ സാഹചര്യമല്ല, ഒരു അസാധാരണ സാഹചര്യത്തിലായിരുന്നു ഇലക്ഷൻ. അത് നമ്മളാരും കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചിതമല്ലാത്ത പ്രത്യേക സാഹചര്യം. അപ്പോൾ അതിനകത്ത് ആ ക്യാമ്പയിൻ അങ്ങനെ വേണം. കോവിഡ് കാലത്ത് ഈ നിയന്ത്രണങ്ങളുള്ള സമയത്ത് യോഗങ്ങളില്ല, പ്രചരണ ജാഥകളില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ സർക്കാർ ഒരു രക്ഷകൻ്റെ റോളിൽ നിൽക്കുന്നു. അപ്പം നമുക്ക് അത് സംബന്ധിച്ചൊരു സ്ട്രാറ്റജി ഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും. എന്തായാലും കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ച് ഒരുപാട് പുനർവിചിന്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് ശേഷം ഉണ്ടായി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അതിൻ്റെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ സുധാകരൻ ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ വളർത്തുമെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസിനെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സുധാകരൻ എന്ന KPCC പ്രസിഡന്റിന് സാധിക്കുമോ? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഗ്രൂപ്പുകൾ റിയാലിറ്റിയാണ് കേരളത്തെ സംബന്ധിച്ച്, അതിൽ തർക്കമില്ല. പക്ഷേ ഗ്രൂപ്പിൻ്റെ അതിപ്രസരമാണ് പാർട്ടിയുടെ വിപത്തിന് കാരണം, പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പുതിയ പ്രസിഡന്റുമാർ വരുമ്പോൾ അവർക്ക് അവരുടേതായ സമീപനം അവർ പറയും. എല്ലാ പ്രസിഡന്റുമാരും ഈ ഗ്രൂപ്പിൽ അതീതമായി പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നവർ. മുല്ലപ്പള്ളിയും പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമില്ലായിരുന്നു, ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന VM സുധീരനും ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നില്ല. ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നവരും പ്രസിഡന്റുമാരായിട്ടുണ്ട്. ശ്രീ കെ സുധാകരനും ഇന്നത്തെ ഒരു സാഹചര്യം വിലയിരുത്തിയാണ്, നമ്മൾ അമിതമായ ഗ്രൂപ്പ് പാർട്ടിക്ക് ക്ഷീണമാകും, അതുകൊണ്ട് ഗ്രൂപ്പിന് അതീതമായി മുന്നോട്ട് പോകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. അത് പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുകയാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പൊക്കെ അത്യാവശ്യത്തിനാകും, പക്ഷേ മിറട്ടി വിട്ടിട്ടുള്ള ഗ്രൂപ്പ് അപകടം ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അതിന് സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമം വിജയിക്കട്ടെ എന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലാവരുടെയും പിന്തുണ അക്കാര്യത്തിലുണ്ട്.
സജീവ് ജോസഫ് എന്ന നേതാവിൻ്റെ ഈ ആഗ്രഹം കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ വിജയിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അവസാനമായി ഈ കുടുംബത്തെക്കുറിച്ച് വ്യക്തിപരമായി, നേരത്തെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കുടുംബത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും പറഞ്ഞു, വ്യക്തിപരമായിട്ട് കുടുംബത്തിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ രാഷ്ട്രീയ പ്രവർത്തകനെ, മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ പലവിധ പ്രതിസന്ധികളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. താങ്കൾക്ക് ഈ അടുത്ത കാലത്ത് അത് അതിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്. കുടുംബത്തിൻ്റെ പിന്തുണ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടീവാണ്. വൈഫ് ടീച്ചറാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നു. താല്പര്യമില്ലെങ്കിലും എനിക്ക് സപ്പോർട്ടീവാണ്. ഒരുപക്ഷെ ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. സജീവ് ജോസഫ് എന്ന വ്യക്തി, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ആരാകുമായിരുന്നു? വക്കീലാകുമായിരുന്നു? വക്കീലായിരുന്നു. വക്കീൽ കോടതി പോകുന്നില്ല, വക്കീലായിരുന്നു. അല്ല, പലപ്പോഴും ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർ അഡ്വക്കേറ്റുമാരാകുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിനായി പ്രാക്ടീസ് ചെയ്യുന്നത് കാണാറില്ല. അങ്ങനെ ഒരു തരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ വക്കീൽ തന്നെ ആകുമായിരുന്നു. അത് തന്നെ അതായിരുന്നു തീർച്ചയായിട്ടും അതൊരു ആഗ്രഹമായിരുന്നു. കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പിന്നീട് മുഴുവൻ സമയം ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥ വന്നു. അതുകൊണ്ട് അത് ഇതല്ലായിരുന്നെ പിന്നെ ഓപ്ഷൻ അതായിരുന്നു. ഡൽഹിയിലേക്ക് രാഷ്ട്രീയ ആവശ്യത്തിനല്ലാതെ പോകുമ്പോഴുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. നമ്മുടെ സ്ട്രെങ്ത് ഫ്രണ്ട്സാണ്. നിരവധി ആളുകൾ ഈ ഇങ്ങനെ ഈ ഒരു അവസരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നിരവധി പേർ എനിക്ക് വേണ്ടി നേർച്ച നടന്നിട്ടുണ്ട്. അവരൊക്കെ ആ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷമൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവർ, നാട്ടിലുള്ളവർ, പിന്നെ അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ എന്നെ അങ്ങനെ അവർ വഴി അറിഞ്ഞിട്ടുള്ളവർ, അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ലാത്തവർ പോലും ഈ നാടിന് വേണ്ടി അങ്ങനെ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ വളരെയേറെ അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട്, തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ കയ്യിൽ മത്സരിക്കാറുന്ന നിലയിൽ പൈസ ഒന്നുമില്ലായിരുന്നു, എല്ലാവരും സഹായിച്ചിട്ടുണ്ട് എല്ലാ വിധത്തിലും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. എന്തായാലും ഇരിക്കൂറിനെ ഇത്രയധികം വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയും പിന്നീട് അവിടെ തിരഞ്ഞെടുപ്പ് നടന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ആവുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഒരുപാട് ലക്ഷ്യമുണ്ട്. പാർട്ടി ഗ്രൂപ്പിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മെച്ചപ്പെടണമെന്ന ആഗ്രഹങ്ങളുണ്ട്. തീർച്ചയായും താങ്കളുടെ മിതഭാഷിയായ സൗമ്യനായ രാഷ്ട്രീയ നേതാവിന് ഇതെല്ലാം സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. മലയോര ശബ്ദത്തിന് പ്രത്യേകം നന്ദി.